സുഹൃത്തുക്കളെ, ഇന്ന് ചെറിയൊരു വീഡിയോ എടുക്കാൻ തോന്നിയത് പിന്നെ ഞാനേ താമസിക്കുന്ന സ്ഥലത്ത് ഒരു കിണറിൻ്റെ സൈഡിലായിട്ട് പിന്നെ നമ്മുടെ കുന്നിക്കുരു എന്ന് പറയുന്ന ചെടി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. കുന്നിക്കുരു അല്ലേ, നമ്മൾ കുന്നിക്കുരു വാരിക്കളിക്കുക, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. കുന്നിക്കുരു എന്ന് പറയുന്നത് റെഡ് കളറിലുണ്ട്, വെള്ള കളറിലുണ്ട്, കറുപ്പ് കളറിലുണ്ട്. അപ്പോൾ റെഡ് കളറിലാവുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കറുത്ത ഒരു ഭാഗം കൂടി വരുമ്പോഴേക്കും നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. കുന്നിക്കുരു കുട്ടികളെ കൊണ്ട് വാരിക്കുന്നതൊക്കെ ഒരു ചടങ്ങാണല്ലോ നമ്മൾ പിന്നെ കൺവെൻഷണലായിട്ടും അതുപോലെ റിലീജിയസായിട്ടൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ കുന്നിക്കുരു ഇന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇതാണ് കുന്നിക്കുരുവിൻ്റെ ചെടി എന്ന് പറയുന്നത്. കുന്നിക്കുരുവിൻ്റെ ചെടി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ മരമാണെന്ന് വിചാരിക്കും, പക്ഷേ കുന്നിക്കുരു ഒരു വള്ളിയാണ് കേട്ടോ. കണ്ടില്ലേ, കുന്നിക്കുരുവിൻ്റെ വള്ളി വള്ളിയായിട്ട് പടർന്ന് വരുന്ന ഒരു ചെടിയാണ് കുന്നിക്കുരു എന്ന് പറയുന്നത്. ഇത് ശരിക്കും മെഡിസിനലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് അബ്രസ് പ്രിക്കറ്റോറിയസ് എന്നാണ്. അബ്രസ് പ്രിക്കറ്റോറിയസ്, ഇത് ഫാബേസിയ എന്ന് പറയുന്ന ഫാമിലിയിലാണ് വരുന്നത്, അബ്രസ് പ്രിക്കറ്റോറിയസ്. അപ്പോൾ അതിൻ്റെ ഒരു പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു ചെടി കണ്ടില്ലേ. അപ്പോൾ ഇത് നല്ല മച്ചുവേർഡായിട്ടുള്ള, കഴിഞ്ഞ വർഷം അത് ഇപ്പോഴല്ല, ഇത് മഴക്കാലത്തല്ല ഫ്ലവറും കായൊക്കെ ഉണ്ടാവുക. ഇപ്പോൾ അത് നല്ല പച്ചയോട് കൂടിയിട്ട് നിൽക്കുന്ന സമയമാണ്. ഇതാണ് അതിൻ്റെ ഒരു, ഇത് ശരിക്കും വിഷമാണ് കേട്ടോ. അത് നമ്മൾ പിന്നെ ഇതിൻ്റെ കുരു ഒക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിലേ വിഷമായിട്ടാണ് വരുന്നത്. പക്ഷേ ഇത് പാലിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ മെഡിസിനലി വളരെ ഇമ്പോർട്ടൻ്റുമാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ലീഫിൻ്റെ സ്ട്രക്ചറൊക്കെ ഉണ്ടല്ലേ, കുന്നിക്കുരു എന്ന് പറയുന്ന ചെടി. പിന്നെ ഇതെനിക്ക് തോന്നുന്നു വെള്ളയാണ് തോന്നുന്നു. വെള്ള കുന്നിക്കുരു കുറച്ചും കൂടി പോയിസണസ് ആണ്, പക്ഷേ അത് പാലിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ മെഡിസിനലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ലീഫൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ നമുക്ക് പല്ലുവേദന അതുപോലെ എന്തെങ്കിലും വീക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഈ ലീഫ് ചതച്ചിട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല ഭേദമാവും, നല്ല മെഡിസിനലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ വേറെ വകഭേദങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ വെള്ള കളറിലുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുന്നിക്കുരുവിൻ്റെ ചെടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കണ്ടില്ലേ വള്ളിയായിട്ട് പടർന്ന് പന്തലിച്ചിട്ടിങ്ങനെ നിൽക്കുകയാണ് കുന്നിക്കുരു. ഇനി ഇത് കായയാവുന്ന സമയത്ത് നമുക്ക് വേറൊരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കഴിയും. നോക്കൂ ഇതിൻ്റെ ലീഫിൻ്റെയൊക്കെ സ്ട്രക്ചർ. ഇനി ആരും കുന്നിക്കുരുവിൻ്റെ ചെടി കണ്ടില്ല എന്ന് പറയരുത് കേട്ടോ. ഇതാണ് കുന്നിക്കുരുവിൻ്റെ അബ്രസ് പ്രിക്കറ്റോറിയസ് എന്ന് പറയുന്ന ചെടി. ഓക്കേ.